കർക്കിടക വാവ് ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണം നടന്നു. പിതൃക്കളെ സ്മരിക്കാനും അവരുടെ ആത്മശാന്തിക്കായി മനസ്സിനെ പ്രാർത്ഥനയുടെ സ്നാനഘട്ടങ്ങളിൽ ശുദ്ധീകരിക്കാനുമുള്ള പുണ്യദിനമാണ് കർക്കിടക വാവ്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണം നടത്തിയത്. പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള ബലിതർപ്പണം കർക്കിടക വാവ് ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു. ആയിരക്കണക്കായി വിശ്വാസികളാണ് ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കാളികളായത്. ഓഗസ്റ്റ് 15-16 തീയതികളിലായി കർക്കിടക അമാവാസി വരുന്നുണ്ടെങ്കിലും ബലിതർപ്പണത്തിനും സ്വീകരിക്കുന്നതും മാസത്തിൽ ആദ്യം വരുന്ന അമാവാസിയാണ്. ഉത്തര കേരളത്തിലെ ഏറെ പ്രശസ്തമായ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് തൃക്കണ്ണാട്. കർക്കിടക വാവ് ബലി ദിനത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിൽ ഒരുക്കിയത്. പുലർച്ചയോടെ തന്നെ ബലിതർപ്പണത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ക്ഷേത്രം മേൽശാന്തി നവീൻ തായർത്തായുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കടൽ തീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് തർപ്പണ ചടങ്ങുകൾക്ക് രാജേന്ദ്ര അരളിത്തായ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തർപ്പണ ചടങ്ങുകൾക്ക് 25 പേരാണ് സഹായത്തിനായി ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിലെ വിവിധ ചടങ്ങുകൾക്കും നിരവധി പേർ നേതൃത്വം നൽകി. രാവിലെ മുതൽ ഭക്തർ തർപ്പണത്തിനാവശ്യമായ സാധന സാമഗ്രികളുമായി ക്ഷേത്രത്തിലെത്തിച്ചേർന്നിരുന്നു. ഉറ്റവരുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന കർക്കിടക വാവ് ബലി ദിനത്തിൽ തൃക്കണ്ണാട് നൂറുകണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തിയ വിശ്വാസികൾ സ്നാനം ചെയ്താണ് മടങ്ങിയത്. വിപുലമായ സൗകര്യങ്ങളാണ് തൃക്കണ്ണാട് ഇത്തവണ ഒരുക്കിയത്. കടൽ പ്രക്ഷുബ്ധമായൊരു സാഹചര്യവും നിലവിലുണ്ട്. ഇതിന് സുരക്ഷ ഒരുക്കുന്നതിനായി സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള കോസ്റ്റൽ പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള സേവനവും ഈ ഘട്ടത്തിൽ ലഭ്യമായിരുന്നു വിശ്വാസികൾക്ക്. അതുകൊണ്ട് തന്നെ ഏറെ സമാധാനപരവും സന്തോഷപരവുമായ ഭക്തിയുടെ നിറവിൽ തന്നെയാണ് വിശ്വാസികൾ ബലിതർപ്പണം നടത്തി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടമത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.